നമസ്കാരം നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഈ കോശങ്ങൾ സാധാരണയായി വളരുകയും വിഭജിക്കപ്പെട്ട് കൂടുതൽ കോശങ്ങളായി രൂപപ്പെടുകയും ചെയ്യും ഇത് ശരീരത്തിൽ സാധാരണയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ചിലപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായി വളരും അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ ട്യൂമർ എന്ന് വിശേഷിപ്പിക്കപ്പെടും മിക്ക അവസരങ്ങളിലും ഈ ട്യൂമർ സ്വയം നിയന്ത്രിക്കപ്പെടും അതിനെ ബിനൈൻ എന്ന് വിശേഷിപ്പിക്കുന്നു ട്യൂമർ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വളരുമ്പോൾ അതിനെ മലിഗ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇതാണ് സാധാരണയായി ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്യാൻസർ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ രോഗികൾ കൂടുതലും കുട്ടികൾ ഉൾപ്പെടുന്നു എന്നത് വേദനാജനകം തന്നെ ചില അസ്വാസ്ഥ്യങ്ങൾ അർബുദത്തിന്റെ മുന്നോടിയായി തീരാറുണ്ട് ഇവ അന്തിമമായി അർബുദത്തിലേക്ക് തന്നെ നീങ്ങിക്കൊള്ളണമെന്ന നിർബന്ധവുമില്ല ഇവ അന്തിമമായി അർബുദത്തിലേക്ക് തന്നെ നീങ്ങിക്കൊള്ളണമെന്ന നിർബന്ധമില്ലെങ്കിലും അവയും അർബുദവും തമ്മിലുള്ള ബന്ധം സാധാരണയിൽ കവിഞ്ഞതാണ് അതുകൊണ്ട് ഈ അവസ്ഥകളെ പ്രീ ക്യാൻസർ രോഗങ്ങൾ എന്നും വിളിക്കാറുണ്ട് കവിളിലും നാവിലും കാണാറുള്ള വെളുത്ത നിറത്തിലുള്ള തടിപ്പും കല്ലിപ്പും വായിലെ അർബുദത്തിന്റെ ഒരു മുന്നോടിയാണ് കണ്ടത്തി തുടക്കത്തിലെ ചികിത്സ ആരംഭിക്കുന്ന പക്ഷം ഇത് പൂർണ്ണമായും സുഖപ്പെടുത്താനും ആകും ത്വക്കിലെ കാലപ്പഴക്കമേറിയ പൊള്ളലുകളിൽ ചർമാർബുദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മരുന്ന് ഉപയോഗിച്ചുള്ള കീമോതെറാപ്പി രശ്മികൾ ഉപയോഗിച്ചുള്ള റേഡിയേഷൻ തെറാപ്പി രോഗം ബാധിച്ച ഭാഗത്തെ എടുത്തു മാറ്റാനുള്ള ശസ്ത്രക്രിയ എന്നിവയാണ് സാധാരണ രീതിയിലെ ചികിത്സകൾ അർബുദം മനുഷ്യരിൽ മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമല്ല പട്ടി കുതിര പശു എന്നീ മൃഗങ്ങളിലും അർബുദത്തിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എലികൾക്കും ഈ രോഗം ഉണ്ടാകാറുണ്ട് അതിനാൽ എലികളെ അർബുദ ഗവേഷണത്തിന് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ക്യാൻസർ ചികിത്സയിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ട് പുതിയ ചികിത്സാ രീതിയുമായി ഇസ്രായേലിലെ ടെൽ അവീവ് സർവകലാശാലയിലെ വിദഗ്ധർ എത്തിയിരിക്കുകയാണ് ജീൻ എഡിറ്റിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച സെല്ലുകളെ മാത്രം കൊല്ലുന്ന രീതി ആദ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഡി എൻ എ നടത്തുന്ന ജനിതക എഡിറ്റിംഗ് വഴി ക്യാൻസർ സെല്ലുകളെ കൊല്ലുന്ന ക്രിസ്പർ കാസ് നയൻ ചികിത്സ എലികളിലാണ് ആദ്യമായി പരീക്ഷണം നടത്തിയത് ഇത് വിജയം കണ്ടെത്തിയെന്നും മനുഷ്യരിൽ ഇത് പരീക്ഷിക്കണമെന്നും അവർ വ്യക്തമാക്കി പ്രൊഫസർ ഡാൻ പീറിന്റെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് 2 വർഷത്തിനുള്ളിൽ ഈ ചികിത്സാരീതി മനുഷ്യരിലും പരീക്ഷിക്കും അതോടുകൂടി കീമോതെറാപ്പി എന്നേക്കുമായി അവസാനിക്കും അടുത്തിടെ ജെന്നിഫർ ഡീഡ്നായെയും ഇമ്മാനുവൽ കാർപ്പൻ്ററെയും രസതന്ത്രത്തിന് നോബൽ സമ്മാനത്തിന് അർഹമാക്കിയ ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള ഗവേഷണങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ക്യാൻസർ സെല്ലുകളെയും കൊഴുപ്പ് നിറഞ്ഞ ചെറിയ ഭാഗങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയെ ആക്രമിക്കുന്ന എ എൻ എ സന്ദേശങ്ങൾ നൽകുന്ന കുത്തിവെപ്പുകളാണ് ഇതിൻ്റെ രീതിയെന്ന് പറയുന്നു ഇത്തരത്തിൽ ഒരു പരീക്ഷണം ലോകത്ത് ഇതാദ്യമാണ് മൃഗങ്ങളിൽ കാണപ്പെടുന്ന ക്യാൻസറിന് വളരെ ഫലപ്രദമായി ഇത് ഉപയോഗിക്കാം എന്നും പറയുന്നു കീമോതെറാപ്പിക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പാർശ്വഫലങ്ങളും കാണപ്പെടില്ല എന്നതിനാൽ ഇത് കീമോയേക്കാൾ മികച്ചതാണെന്നും പറയപ്പെടുന്നു ഈ രീതിയിൽ ക്യാൻസർ സെല്ലുകൾ പിന്നെയും ഉണ്ടാകുന്ന സാധ്യതയില്ലെന്നും പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 കണക്കിന് എലികളിലാണ് ഇത് ആദ്യം പരീക്ഷണം നടത്തിയത് ക്യാൻസറിന്റെ ശക്തമായ രൂപമായ ബ്രെയിൻ ക്യാൻസറിനും മറ്റും ഇവ ഫലപ്രദമാണെന്നും വിദഗ്ധർ പറയുന്നു ഈ ചികിത്സാരീതിയെല്ലാം ക്യാൻസറിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ഗവേഷകരുടെ തീരുമാനം രോഗിയുടെ ബയോപ്സി അനുസരിച്ചായിരിക്കും ചികിത്സ നിശ്ചയിക്കുക നിലവിൽ സെല്ലുകളിൽ ബാധിക്കുന്ന അപൂർവ രോഗങ്ങൾക്ക് അവ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്രിസ്പർ കാസ് നയൻ ചികിത്സാരീതി ഉപയോഗിക്കുന്നത് ലോക ജനതയുടെ ആരോഗ്യ സങ്കല്പങ്ങൾക്ക് അർബുദം എന്ന ക്യാൻസർ ഇന്നും ഒരു ഭീഷണിയായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം പലപ്പോഴും ഈ ഭീകരജീവിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ലോകം ക്യാൻസർ എന്ന മഹാവ്യാധിയെ ഇതാ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമ്പൂർണമായും ഒരു ക്യാൻസർ രഹിത ലോകം എന്ന സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ഇതാ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് അത് അങ്ങനെ തന്നെയായി തീരട്ടെ വെബ് ഡെസ്ക് തത്വമായി